ദേവാമൃതം ജ്യോതിശാസ്ത്രത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി എത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതാണ്ട് അരനൂറ്റാണ്ടായി സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ സർ ഡോക്ടർ പദവികൾ നേടുകയും ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവാകുകയും ചെയ്ത ശ്രീ കുടമാളൂർ ശർമ്മജിയാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. നമ്മുടെ ആദ്യത്തെ കത്ത് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് റീജയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. കുട്ടികളില്ല. എൻ്റെ ഭർത്താവിന് വലിയ വിഷമമാണ്. എൻ്റെ ഫോണിൽ സ്പൈവെയറിട്ട് രഹസ്യമായി എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. ജീവിതം ഏതാണ്ട് തകർന്നതുപോലെയായി. എന്താണ് മുന്നോട്ട് എൻ്റെ ജീവിതം? എൻ്റെ വിവാഹ ജീവിതം എങ്ങനെ അവസാനിക്കും? കുടമാളൂർ ജിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ സഹോദരിയുടെ കന്നിലഗ്നം 3-ാം തിരക്കോണം, അവിട്ടം കുംഭരാശി, ഇവ 3ഉം കൂടി ഒത്തുചേർന്ന് ഈ കന്നിലഗ്നം 3-ാം തിരക്കോണത്തിൽ ഒരു സിമ്പൽ ജ്യോതിശാസ്ത്രപരമായി സൂചിപ്പിക്കുന്നു. എന്തെന്നാൽ, ഒരു വെളുത്ത ശരീരം, ഒരു സ്ത്രീ ചുമന്ന പട്ട്, ഒരു നനഞ്ഞ പട്ട് കൊണ്ട് ദേഹമാസകലം ചുറ്റി, ഒരു കയ്യിൽ ഒരു ലോഹക്കുടവും എളിയിലേന്തി, ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നതിൽ എളിയിലേന്തി, ഒരു വിഷമസ്ഥിതിയോടെ ദേവാലയത്തിലേക്ക് നടന്ന് നടന്ന് മന്ദം മന്ദം പോകുന്നു. സത്യസന്ധതയുടെയും പരിശുദ്ധിയുടെയും ചിഹ്നമായ ആ വെളുത്ത ശരീരവും നനഞ്ഞ പട്ടുകൊണ്ട് ചുറ്റിയുള്ള ശരീരവും ഒരു നല്ല ദാമ്പത്യം സ്വപ്നം കണ്ട് അയവിറക്കി ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങി വന്ന് സംഭ്രമജനകമായ അന്തരീക്ഷവും അല്ലെങ്കിൽ ചുറ്റുപാടുകൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഭർതൃജീവിതവും ഭർത്താവിൻ്റെ സംശയരോഗങ്ങളും ഇപ്രകാരമുള്ള ദുഃഖങ്ങളെ സംശുദ്ധമായി കണ്ടറിഞ്ഞ് അതൊരു ചെപ്പ് കുടത്തിനകത്താക്കി പ്രതിസന്ധികളും പ്രയാസങ്ങളെയും കുടത്തിനകത്താക്കി സംശുദ്ധമായി ജീവിച്ച് ഈ ഭർത്താവിൻ്റെ ഈ സംശയരോഗങ്ങളെ പുറം ലോകത്ത് അറിയിക്കാതെ ദൈവത്തെങ്കിലേക്ക് അറിയിക്കാനായി, ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാനായി ആ സഹോദരി മന്ദം മന്ദം ദേവാലയത്തിലേക്ക് നീങ്ങുന്ന ഒരു സിമ്പലാണ് കന്നിലഗ്നം 3-ാം തിരക്കോണത്തിൽ കാണുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ രീതി, ദേവാലയത്തിലേക്ക് ചെല്ലുന്നു, ഈ കുടം അങ്ങോട്ട് സമർപ്പിക്കുന്നു, വലിയ താമസമില്ലാതെ ഭർത്താവിൻ്റെ ഈ സംശയരോഗങ്ങൾ തീരുവെന്നും അവരുടെ സൗഹാർദ്ദ ജീവിതത്തിന് മുന്നോട്ട് വലിയ ഒരകലമൊന്നും ഇല്ല എന്നും ഇപ്പോൾ ക്ഷമയോടെ ഇരിക്കണമെന്നും സഹനശക്തി വേണമെന്നും കമിതാക്കൾ, ദാമ്പത്യത്തിലിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, ടുഗദർ ലിവിങ്, അങ്ങനെ ബന്ധുത്വം സ്ഥാപിച്ചും ഭാര്യാഭർത്തൃ ജീവിതം എല്ലാ അർത്ഥത്തിലും ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈയൊരവസരം, ഇപ്രകാരമുള്ള ഒരു ക്ഷമാശക്തിയോട് മുന്നോട്ട് പോകണം എന്നാണ് അവിട്ട നക്ഷത്രം കുംഭരാശിക്ക് പറയുന്നത്. ഒന്നുമല്ലേ സംശയരോഗം, അല്ലെങ്കിൽ സാമ്പത്തിക ദാരിദ്ര്യം, അല്ലെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള പ്രയാസം, അല്ലെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി, അല്ലെ ഭർത്താവിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുക, ഏതർത്ഥത്തിലും ദാമ്പത്യാദി ക്ലേശങ്ങളിൽ നിന്ന് ഒരു ഭർതൃസമാഗമം, ഭർതൃസൗഭാഗ്യം, ഒരു ഇമ്പമേറിയ, ഒരു സംതൃപ്തമായ ഒരു ദാമ്പത്യ ഘടന, അതിൻ്റെ ഉള്ളിൽ തിളച്ചുമറയുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒരു ചെപ്പ് കുടത്തിനകത്താക്കി സംശുദ്ധമായി എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ഒരു പുറത്ത് പുറംലോകം അറിയിക്കാതെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി, ദേവൻ്റെ പള്ളിയിലാവാം, ഒരു മന്ദിരത്തിലാവാം, മോസ്കിലാവാം, ക്ഷേത്രങ്ങളിലാവാം, അല്ലെങ്കിൽ വിശിഷ്ടമായ ദൈവസന്നിധിയിലേക്കാവാം, ഇല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ സംശുദ്ധമായി ഒരു രഹസ്യാത്മകമായി മുന്നോട്ട് കൊണ്ടുപോയി
ഇതിനൊരു ശുഭ പര്യവസാനി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഈ സിംബൽ കാണിക്കുന്നത്. എന്തായിരുന്നാലും ഇതിലെ സ്വയംവര മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ ശിവഭാഗവതി ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ ചെയ്യുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഹേങ്ങരി സകല സ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വഹ. വിശിഷ്ടമായ ശ്രീഭാഗവതിയാൽ ജപിച്ച് സിദ്ധിയാക്കിയ നാരദ മഹർഷിയുടെ ആ വരദാനമനുസരിച്ച് ശ്രീ പരമേശ്വരൻ്റെ ഐതിഹ്യം കിട്ടാൻ വേണ്ടിയും വിവാഹം കഴിക്കാൻ വേണ്ടിയും ആ ദാമ്പത്യ ജീവിതം സംതൃപ്തമാകാൻ വേണ്ടിയും ഉപദേശിച്ചു കൊടുത്ത ഈ സ്വയംവര മന്ത്രങ്ങൾ കൊണ്ട് സ്വയംവര പൂജകളോ സ്വയംവര ഹോമങ്ങളോ സ്വയംവര യന്ത്രങ്ങൾ ധരിക്കുകയോ സ്വയംവര മന്ത്രങ്ങൾ ജപിച്ച് സിദ്ധിയാകുകയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്രകാരം ഒരല്പം വൈകിയാണെങ്കിലും ആ ലോഹക്കുടം ദേവാലയത്തിലേക്ക് അർപ്പിച്ച് കഴിയുമ്പോൾ ദേവൻ അതിൽ സംപ്രീതനായി നിങ്ങൾക്കൊരു നെടുമംഗല്യം ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്രകാരം സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ച മറുപടി തന്നെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമാജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ@gmail.com.